അവൻ എൻ്റെ പ്രിയ സഖാവായിരുന്നു. ഇടനെഞ്ചിൽ കത്തി ആടി നിറങ്ങിയപ്പോൾ അനുഭവിച്ചതിനേക്കാൾ വേദനയുണ്ട് ഇനി അവൻ കൂടെയില്ലെന്ന് ഓർക്കുമ്പോൾ. മരണത്തിൻ്റെ വക്കോളം എത്തിയ ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ ആശ്വാസത്തിനിടയിലും അഭിജിത്ത് പറഞ്ഞു നിർത്തി. ജനുവരി 10 ഇടുക്കിയിലുണ്ടായ അക്രമത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് ഇതുവരെ മുക്തനായിട്ടില്ല ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അഭിജിത്ത്, ധീരജിൻ്റെ ഉറ്റ സുഹൃത്തും. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുത്തേറ്റ് മരിച്ച ധീരജിൻ്റെ സഹപാഠിയാണ് അഭിജിത്ത്. അഭിജിത്തിനെയും കൊല്ലം സ്വദേശിയും 3ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിയുമായ അമലിനെയും കുത്തി പരുക്കേൽപ്പിച്ച സംഘത്തെ തടയാൻ ശ്രമിക്കുമ്പോഴാണ് ധീരജ് കുത്തേറ്റ് മരിച്ചത്. ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ അഭിജിത്തിനെ കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്ത് കേച്ചേരി മഴുവഞ്ചേരിയിലെ വീട്ടിലെത്തിച്ചത്. അച്ഛൻ സുനിലിൻ്റെയും അമ്മ ശാന്തയുടെയും സഹോദരനും അഭിജിത്തിൻ്റെ കോളേജിലെ തന്നെ വിദ്യാർത്ഥിയായ അതുൽജിത്തിൻ്റെയും പരിചരണത്തിൽ വിശ്രമത്തിലാണെങ്കിലും അന്നത്തെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല അഭിജിത്തിന്. അന്ന് ക്യാമ്പസിലുണ്ടായ സംഭവങ്ങൾ SFI ഇടുക്കി ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ അഭിജിത്ത് ഓർമ്മിച്ചെടുത്തു. 2013 മുതൽ ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ SFIയാണ് തുടർച്ചയായി വിജയിക്കുന്നത്. SFI യൂണിറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു കൊല്ലപ്പെട്ട ധീരജ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാമ്പസുകളിലെ ക്ലാസുകളിൽ കയറി ഇറങ്ങി വിദ്യാർത്ഥികളെ അവസാനമായി നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തിയ ശേഷം എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. ഉച്ചയ്ക്ക് 1 വോട്ടെടുപ്പ് സമാധാനപരമായി അവസാനിക്കുകയും ചെയ്തു. 2 വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പോകേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി പുറത്തേക്ക് കടന്നപ്പോഴാണ് ക്യാമ്പസിന് പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കൂട്ടത്തെ കണ്ടത്. എന്തിനും തയ്യാറായി നിന്ന അവർ SFI പ്രവർത്തകരെ ഏകപക്ഷീയമായി ആക്രമിക്കുകയാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ്സുകാരുമായി സംസാരിക്കുന്നതിനിടെയാണ് അഭിജിത്തിനെ ആദ്യം കുത്തിയത്. വയറിൻ്റെ ഇടതുഭാഗത്തും ഇടനെഞ്ചിലും കുത്തേറ്റ അഭിജിത്ത് ഓടുന്നതിനിടെ സംഭവം കണ്ട് ഓടിയെടുത്ത അമലിനും പിന്നാലെ എത്തിയ ധീരജിനും കുത്തേറ്റു. ഒറ്റ കുത്തിന് ധീരജ് നിലത്ത് തളർന്നു വീണു. കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുമ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. നിഖിൽ പെയിലിയാണ് കുത്തിയതെന്നും അഭിജിത്ത് ഓർത്തെടുക്കുന്നു. ധീരജ് മരിച്ച വിവരം ആദ്യഘട്ടത്തിൽ നഴ്സുമാർ അഭിജിത്തിനെ അറിയിച്ചിരുന്നില്ല. പിന്നീടുണ്ടായ സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ധീരജിൻ്റെ ചേതനയേറ്റ ശരീരം കാണാൻ വീൽചെയറിലാണ് പോയത്. ഇരുവരും ഒരേ ക്ലാസ്സിലെ അവസാന വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ്. പ്രതിയായ നിഖിൽ ക്യാമ്പസിൽ വരാറുണ്ടെന്നും അഭിജിത്ത് പറഞ്ഞു. ധീരജും അഭിജിത്തിൻ്റെ സഹോദരൻ അതുൽജിത്തും ഹോസ്റ്റൽ മുറിയിൽ ഒരുമിച്ചാണ് താമസം. കോളേജിലെ KSU പ്രവർത്തകരുമായി ശത്രുതയിലല്ലായിരുന്നുവെന്ന് അഭിജിത്ത് പറഞ്ഞു. കോളേജ് യൂണിയൻ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ KSU നേരത്തെ തുടങ്ങിയിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സഹായവും ഇവർക്ക് ലഭിച്ചു. ജനുവരി 4 അഭിജിത്തും ധീരജും ക്രിസ്മസ് അവധി കഴിഞ്ഞ് കോളേജ് ക്യാമ്പസിൽ എത്തിയത്. വിദ്യാർത്ഥികൾക്ക് സുഹൃത്തും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന നേതാവുമായിരുന്ന ധീരജിൻ്റെ മരണം ക്യാമ്പസിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണെന്നാണ് അഭിജിത്ത് പറഞ്ഞത്.